أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، وبعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അഹ്ലു സുഫ അൽ ബഹ്ജ കോഴ്സിൻ്റെ ഒരു പ്രത്യേകമായ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ്റെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹയാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മുസ്ഹഫുകളിൽ ആദ്യമായി കാണപ്പെടുന്ന സൂറത്തും അതുതന്നെയാണ്. മുസ്ലിം എന്ന നിലക്ക് ഓരോ ദിവസവും നിർബന്ധമായും 17 പ്രാവശ്യം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് 4 കിതാബുകളും 100 ഏടുകളും ഇറക്കിയിട്ടുണ്ട്. ഈ 4 കിതാബുകളിൽ ഖുർആൻ ഒഴിച്ചുള്ള 3 കിതാബുകൾ, മറ്റ് 100 ഏടുകൾ, അതിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അതിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന 114 സൂറത്തുകൾ, ആ 114 സൂറത്തുകളിലെ മുഴുവൻ ആശയവും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വെറും 7 ആയത്തുകളുള്ള അർത്ഥഗർഭമായൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ഈ ഒരു സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഇത്രമാത്രം മഹത്തരം ലഭിക്കാനുള്ള കാരണം. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് നീങ്ങാം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സൂറത്തുൽ ഫാത്തിഹ, നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന സൂറത്തുൽ ഫാത്തിഹ, അതിനെ, അതിൻ്റെ കൃത്യമായി, അതിൻ്റെ യഥാവിധി എങ്ങനെ ഓതാം, എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹ ശരിയാകാതെ നമ്മുടെ നിസ്കാരം ശരിയാകുന്നില്ല. മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മഹാരഥന്മാരായ ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും തൻ്റെ കിതാബുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്ത ഒരാൾക്ക് അവൻ്റെ നിസ്കാരമേ ഇല്ല. അതായത് അവൻ്റെ നിസ്കാരം സ്വീകാര്യമല്ല. അപ്പോൾ ഫാത്തിഹ നിസ്കാരത്തിൽ ഒരു പ്രധാനമായ ഘടകമാണ്. അപ്പോൾ ആ ഫാത്തിഹ തന്നെ അതിൻ്റെ മഅരിആയത്തി ഹുറൂഫിഹ വ മഖാരിജിഹ എന്നാണ് ഫിഖ്ഹിൻ്റെ കിതാബുകൾ അതിനെ പറഞ്ഞത്. അതായത് അതിൻ്റെ അക്ഷരങ്ങളെ പരിഗണിച്ച്, അതിൻ്റെ അക്ഷരങ്ങളുടെ മഖ്റജുകൾ, അതിൻ്റെ സിഫാത്തുകൾ എല്ലാത്തിനെയും മനസ്സിലാക്കി കൃത്യമായി വേണം ഓതാൻ എന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകളില്ലാതെ ശരിയായ വിധം ഓതേണ്ടത് മുസ്ലിംകളായ ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഫാത്തിഹയിലേക്ക് കടക്കാം. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണെന്ന് പറഞ്ഞല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി വലദ്ദാലീൻ
അവിടെ അവസാനിക്കുന്നു. അങ്ങനെ ഏഴ് ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. അപ്പോൾ ഈ ഏഴ് ആയത്തുകൾ അത് ഓതുന്നതിൻ്റെ മുമ്പ് തഅവ്വുദ് ഓതൽ സുന്നത്താണ്. അതായത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഓതൽ സുന്നത്താണ്. അല്ലാഹു പറയുന്നു, ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അഊദ് ഓതുക, ക്ഷപിക്കപ്പെട്ട ഷെയ്ത്വാനിൽ നിന്ന് കാവൽ തേടുക എന്ന് അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഓതുമ്പോഴെല്ലാം അതിൻ്റെ മുമ്പ് അഊദ് ഓതൽ സുന്നത്താകുന്നു. അതുപോലെ തന്നെ നിസ്കാരത്തിലും ഫാത്തിഹയുടെ മുമ്പ് അഊദ് ഓതൽ സുന്നത്താണ്. അപ്പോൾ അഊദ് ഓതുമ്പോൾ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാധാരണ വരാറുള്ള തെറ്റുകൾ, അതുമാത്രമാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ക്ലാസ്സുകളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അഊദു ഓതുമ്പോൾ അഊദു തുടക്കത്തിൽ ഹംസയാണുള്ളത്, രണ്ടാമത്തത് ഐനുമാണ്. പലർക്കും തുടക്കത്തിൽ ഹംസയും രണ്ടാമത്തത് ഐനുമാകുമ്പോൾ ഔദു ഓ എന്നൊരു ഒകാരം വരാറുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അഊദു 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 പറഞ്ഞു തന്നെ പരിശീലിക്കേണ്ടതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അതാണ് അഊദു ഓതേണ്ടത്. അപ്പൊ ഐനിനെയും ഹംസയെയും വ്യക്തമായി തന്നെ മനസ്സിലാകണം. ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ താഴെ അറ്റമാണ്, ഐനാകുമ്പോൾ തൊണ്ടയുടെ മധ്യമാണ്, മധ്യഭാഗം സെൻട്രലാണ് ഐനിൻ്റെ മഖ്റജുള്ളത്. അപ്പോൾ ആ രണ്ട് മഖ്റജുകളെയും അടുത്തടുത്തുള്ള മഖ്റജുകളായതുകൊണ്ട് മാറിപ്പോകാതെ ഔദു എന്ന് ഓതിപ്പോകാൻ പാടില്ല. അഊദു അഊദു എന്ന് തന്നെ ഓതേണ്ടതാണ്. പിന്നെ ഇവിടെ നാല് അഊദു എന്നായി പോകാൻ പാടില്ല. ദാലിനെ നമ്മൾ പറഞ്ഞു തന്നെ പരിശീലിക്കണം ശരിയാകാത്തവരാണെങ്കിൽ. ദാലിൻ്റെ മഖ്റജ് നാവിൻ്റെ തലയും മേലെ മുമ്പല്ലുകളുടെ തലയുമാണ്, തെല്ലുകൾ. അപ്പോൾ പരസ്പരം അത് തട്ടണം. ഇതാന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ തലയും മേലെ മുമ്പല്ലിൻ്റെ തലയും ഈ അവസാന ഭാഗം, അതും കൂടി രണ്ടും കൂടി തട്ടണം. തട്ടിയാലേ ദ ശരിക്ക് വരുന്നുള്ളൂ. അപ്പോൾ അഊദു ബില്ലാഹി, പിന്നീടുള്ളത് ബില്ലാഹി. ബില്ലാഹി എന്ന് പറയുമ്പോൾ ബില്ലാഹി അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലത്താണ്, അവസാനം ഹംസ ആണുള്ളത്. അപ്പോൾ ഹംസ തന്നെ പറയണം. أعوذ بالله من الشيطان الرجيم. إن شاء الله പിന്നീടും അടുത്ത ആയത്തുകളിലൊക്കെ ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. من الشيطان شيطان ഷ ഷ എന്നുള്ളതും അതിൻ്റെ യഥാവിധി ഓതേണ്ടതാണ്. ഷോ എന്നായി പോകാൻ പാടില്ല. ഷൈത്വാനി ഷൈത്വാനി ഒരു ഇസ്തേലായിൻ്റെ അക്ഷരമാണ്. ഇസ്തേലായിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുരടിനെ അണ്ണാക്കിലേക്ക് ഉയർത്തി പറയുന്ന, നാവിനെ വായുടെ ഉയർത്തി പറയുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തേലായിൻ്റെ അക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ ത്വാ എന്നുള്ളത് ഇസ്തേലായിൻ്റെ അക്ഷരമായതുകൊണ്ട് തന്നെ, അതായത് കനത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പ് വന്ന ഷീനിനെയും അങ്ങനെ ആക്കാൻ പാടില്ല. അപ്പോൾ ഷ ഷ മിനശ്ശൈത്വാനി ത്വാനി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തോ തോ എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ തെറ്റായി പഠിക്കുകയും അതിനെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു ശീലമാണ് കണ്ടുവരുന്നത്. അപ്പോൾ തോ എങ്ങനെയാണ് തോ പറയേണ്ടത്? തോ എന്ന് പറയുമ്പോൾ ഒരിക്കലും ചുണ്ട് വളയാൻ പാടില്ല, ചുണ്ട് സെൻറ്ററിലേക്ക് ഇങ്ങനെ കൂടാൻ പാടില്ല. തോ 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 വരുന്നത് നാവ് അണ്ണാക്കിലേക്ക് ഉയരുന്നു എന്നതുകൊണ്ടാണ് തോ ത രണ്ടും വ്യത്യാസമാകുന്നത്. അല്ലാതെ ചുണ്ടിന് മുന്നിലേക്ക് വളച്ചു എന്നതുകൊണ്ട് ത്വ കിട്ടുന്നില്ല. അപ്പോൾ വലിയൊരു തെറ്റ് വരിക, ത്വ ത്വ. അപ്പോൾ ത്വ ഒരു സുക്കൂനുള്ള ത്വ, ഫത്ഹുള്ള വാവ്, അതാണ് ത്വ എന്ന് വരുമ്പോൾ വരുന്നത്. അപ്പം അങ്ങനെയല്ല, തോ തോ. ഇത് നിങ്ങളെല്ലാം ഒരു കണ്ണാടിയുടെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രതിബിംബം അപ്പുറത്ത് കാണുന്ന വല്ലതിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ് പരിശീലിക്കേണ്ടതാണ്. എന്നാലേ തോ ഒക്കെ ശരിയാകുള്ളൂ. തോ തോ ചുണ്ടിനെ മുന്നിലേക്ക്
വളയാൻ അല്ലെങ്കിൽ കൂടാൻ വേണ്ടി അനുവദിക്കരുത്. أعوذ بالله من الشيطان الرجيم നാവിന്റെ മുരട് ഉയരുന്നു എന്നുള്ളതാണ്. ഇനി അവിടെ നമ്മൾ താഇനെ ചുണ്ട് വളക്കാതായിട്ട് താനായി പോകാൻ പാടില്ല, താഴി പോകാനും പാടില്ല. അപ്പൊ അണ്ണാക്കിൽ മുരടിനെ, നാവിന്റെ മുരടിനെ ഒന്ന് ഉയർത്തണം, അപ്പോഴാണ് ഈ ത എന്നുള്ളത് കിട്ടുന്നത്. പിന്നെ മിനശ്ശൈത്വാനിർ റജീം, റജീം റ മിനശ്ശൈത്വാനിർ റജീം, റജീം എന്നല്ല റജീം. നമ്മളീ തറ പറ എന്ന് പറയുന്ന ആ ഉച്ചാരണമല്ല റായിനുള്ളത് അറബിയിൽ, നമുക്കറിയാലോ. കുറച്ച് ഒന്ന് കനപ്പി തഫ്ഹീമാക്കി ഉച്ചരിക്കേണ്ടതാണ് റ. തഫ്ഹീം കിട്ടുന്നത് എങ്ങനെ? ചുണ്ട് വളച്ചുകൊണ്ടല്ല. നേരത്തെ പറഞ്ഞതുപോലെ തോഇൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ തഫ്ഹീം കിട്ടുന്നത് നാവ് അണ്ണാക്കിലേക്ക് കുറച്ച് ഉയരുന്നു എന്നത് വെച്ചാണ്. പിന്നെ റജീം ജ ജീമിനെയും റജീം റജീം ച ആയി പോകാൻ പാടില്ല. റജീം അവസാനം മീമാണ്, അപ്പോൾ മീമിനെ വരുന്ന രൂപത്തിൽ തന്നെ ഉച്ചരിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മുതൽ ബിസ്മി മുതൽ വലല്ലാലീൻ വരെയുള്ള ഭാഗം, വല്ല അക്ഷരങ്ങൾക്ക് തെറ്റി വന്നാൽ നമ്മുടെ നിസ്കാരം സ്വഹീഹല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നിരന്തരമായി പാരായണം ചെയ്യുക, ശരിയാവുന്ന വിധത്തിലെല്ലാം ഓതി നോക്കുക, മറ്റൊരാൾക്ക് ഓതിക്കൊടുക്കുക, അപ്പോൾ മാത്രമാണ് നമ്മുടെ ഓത്ത് ശരിയാവുന്നത്. അപ്പോൾ ബിസ്മില്ലാഹി കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ബിസ്മി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം പൊതുവേ വരുന്നൊരു പിഴവാണ് ബിസ്മി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ബാ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. സ്മി സ്മി എന്ന് പറഞ്ഞാൽ, സ്മി എന്ന് പറഞ്ഞാൽ ബാ വരുന്നില്ല. പലപ്പോഴും നമ്മളിഞ്ഞ് വലിയ സദസ്സുകളിൽ പോയി സ്പീഡിൽ ഓതുകയാണെങ്കിലും നിസ്കാരത്തിൽ ഓതുകയാണെങ്കിലും എവിടെ എങ്ങനെ എവിടെ ഓതുകയാണെങ്കിലും അക്ഷരങ്ങൾക്ക് ഒരു പിഴവും വരാൻ പാടില്ല. എത്ര സ്പീഡിൽ ഓതിയാലും എത്ര സ്പീഡ് കുറച്ചാലും ഓതിയാലും പ്രശ്നമില്ല, പക്ഷേ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അക്ഷരങ്ങൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഫാത്തിഹ തന്നെ ശരിയല്ല. അപ്പോൾ ബിസ്മി എന്നുമ്പോൾ സ്പീഡിൽ ഓതും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ആ ബാ നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബിസ്മി ബിസ്മി ബാ ഇനി കസ്റുമാണ്. ബിസ്മി ബിസ്മി ബ് ബ് ബിസ്മി എന്നായി പോകാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, അപ്പോൾ ബാഇൻ്റെ കസർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ബിസ്മി അവിടുത്തെ കസർ മാത്രമല്ല, ബിസ്മിയിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിൽ തന്നെ നാല് കസറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ബിസ്മി എന്ന ബാഇലെ കസർ, ബിസ്മി മീമിൻ്റെ കസർ, ബിസ്മില്ലാഹി അല്ലാഹ് എന്നതിൻ്റെ അവസാനത്തെ കസർ, റഹ്മാനി എന്നിടത്തുള്ള കസറു. അപ്പോൾ സ്പീഡ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അങ്ങനെ സുക്കൂനായി പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെയും അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലത്ത് തന്നെയാണ്. അപ്പോൾ ഹഇനെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. റഹ്മാനി ഹ ഹ അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് തന്നെ വരണം, തൊണ്ടയുടെ മേലെ അറ്റമാണ്. അപ്പോൾ ഹ ഹ അപ്പോൾ ഹ പറഞ്ഞു തന്നെ പരിശീലിക്കേണ്ടതാണ്. ഈ അക്ഷരങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ മഖ്റജിൽ നിന്നാണോ യഥാവിധി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. അപ്പോൾ അത് ഈ ഏതക്ഷരത്തെയാണ് നമുക്ക് പറഞ്ഞു നോക്കേണ്ടത്, ആ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുകയും അതിൻ്റെ മുമ്പ് ഫത്ഹുള്ള ഹംസയെ കൊണ്ടുവരികയും ചെയ്യുക, എന്നിട്ട് നമ്മൾ ഉച്ചരിക്കും. ഉദാഹരണത്തിന് ഹ ആണെങ്കിൽ അഹ് അഹ് അഹ്. അപ്പോൾ ഈ അക്ഷരം എവിടെ നിന്നാണ് അവസാനിക്കുന്നത് എന്ന് നോക്കി നമുക്ക് മഖ്റജ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഖ ആണെങ്കിൽ അഹ് അഹ്, ദാൽ ആണെങ്കിൽ അദ് അദ് അദ്,
അപ്പോൾ ആ ശബ്ദം എവിടെ നിന്നാണ് മുറിയുന്നത് എന്ന് നോക്കിയാൽ മഖ്റജ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അവസാനം റഹീം റഹീം അവിടെ അവസാനം മീമാണുള്ളത്. അപ്പോൾ നമ്മൾ മീമാണെന്ന് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകണം, കേൾക്കുന്ന ഒരാൾക്ക് അത് മീമാണെന്ന് മനസ്സിലായിരിക്കണം. അല്ലാതെ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അത് മീമാണോ നൂനാണോ എന്ന് സംശയമായി പോകും. അപ്പോൾ കുറച്ചൊന്ന് ഒന്ന് ചുണ്ട് കൂട്ടിയിട്ട് തന്നെ അവിടെ ഓതേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മീമാണെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ. അതേപോലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ബായിനെ ശ്രദ്ധിക്കണം, അങ്ങനെ ബായിനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഷദ്ദായി പോകാനും പാടില്ല. ബിസ്മില്ലാഹി ബി എന്ന് ഓതാൻ പാടില്ല, അത് ബി ബി രണ്ട് ബാ അപ്പൊ ശ്രദ്ധാവും വരും. ബിസ്മി അങ്ങനല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാല്ലാ രണ്ടാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു 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 അവിടെയും തുടക്കത്തിലുള്ള ഹംസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അൽഹംദു അൽഹംദു ദാലിനിക്ക് ദമ്മാണുള്ളത്. അൽഹംദുലില്ലാഹി 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 അൽഹംദ് എന്നാണ് വരുന്നത്. അൽഹംദുലില്ലാഹി നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഓതണം നമസ്കാരത്തിൽ ഓതുമ്പോൾ പ്രത്യേകിച്ച്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ അൽ ആലമീൻ എന്നാണ് റബ്ബിൽ ആലമീൻ. ഐന് കൃത്യമായിട്ട് വരണം. അതേപോലെയുള്ള അലിഫ് ലാം റബ്ബിൽ അവിടെയുള്ള ഇൽ എന്ന് തന്നെ റബ്ബിൽ ആലമീൻ ഉദിയാൽ ശരിയാവുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തെറ്റാണ്, അങ്ങനെ ഓതാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെയും അവസാനം നൂനാണ്. നൂനാകുമ്പോഴും നേരത്തെ മീമിനോട് പറഞ്ഞതുപോലെ തന്നെ അല്പമൊന്ന് നൂനാണെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ചെറിയൊരു ഹുന്നത്ത് അവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെങ്കിൽ നമുക്ക് എന്തായി പോവും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മീം ആലമീം അങ്ങനെ ചുണ്ട് കൂട്ടിപ്പോയാൽ അവിടെ മീം വരും. അതുകൊണ്ട് തന്നെ ആലമീൻ അങ്ങനൊരു എന്ന് പറയുന്ന രൂപത്തിൽ അല്പസമയം അങ്ങനെ നിൽക്കേണ്ടതാണ്. രണ്ട് മൂന്നാമത്തെ ആയത്ത് അർറഹ്മാനിർ റഹീം അർറഹ്മാനി അർറഹ്മാനി അവിടെയും തുടക്കത്തിലുള്ള ഹംസ് അർറഹ്മാനി അങ്ങനെ പല രോദനം കാണുന്നുണ്ട്, തെറ്റാണ്. ഉർറഹ്മാനി അല്ല അർറഹ്മാനി, ഹംസ് നല്ല ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഹ ആ അതിൻ്റെ കൃത്യമായ മഖ്റജ് തന്നെ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. അപ്പൊ അടിയിൽ വരണം അക്ബർ ആ തന്നെ വരേണ്ടതാണ്. അപ്പോ അർറഹ്മാനിന്റെ ചിലർ ഹംസയെ എന്താകലുണ്ട് നന്നാക്കി നന്നാക്കി ഒ എന്നായി ഒ റഹ്മാനി ഒ എന്നില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ റായിന് തഫ്ഹീം ആയതുകൊണ്ട് തന്നെ ഹംസും അങ്ങനെ ആയി പോകുക, അതിൻ്റെ അടുത്തുള്ള അക്ഷരമായതുകൊണ്ട് അങ്ങനെ ആയി പോകാൻ പാടില്ല. അർറഹ്മ അ അത് ക്ലിയർ ആയിരിക്കണം. അർറഹ്മാനിർ റഹീം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക, നല്ല ഓത്തുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, ശരിയായ തെറ്റുകളൊന്നും ഇല്ലാത്ത ഓത്തുകൾ കേട്ടുകൊണ്ടിരിക്കുക, മറ്റൊരാൾക്ക് ഓതിക്കൊടുക്കുക, തെറ്റുണ്ടോ നോക്കാൻ പറയുക, അപ്പോഴൊക്കെ നമ്മൾ ഓത്ത് അതിൻ്റെ യഥാവിധി ആവുകയുള്ളൂ. അപ്പോൾ അർറഹ്മാനിർ റഹീം അവിടെ റഹ്മാനി നൂനിലുള്ള കസർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റഹീം നേരത്തെ ബിസ്മിൻ്റെ അവിടെ പറഞ്ഞല്ലോ അർറഹ്മാൻ റഹീം. പിന്നെ ഉള്ളതാണ് മാലിക് യൗമിദ്ദീൻ,
മാലിക് യൗമിദ്ദീൻ. മാലിക് എന്ന് പറയുമ്പോൾ അവിടെ ഫത്തഹാണ്, മാലിക് മാലിക് അങ്ങനെ ചെരിയാൻ പാടില്ല, പലരും ചിരിക്കുന്നത് മാലിക് ഉഷാറാക്കുകയാണ്, പക്ഷെ അത് തെറ്റാണ്. മാലിക് യൗമിദ്ദീൻ അങ്ങനെ മേ എന്നായി പോകാൻ പാടില്ല. മാ മാലിക് യൗമിദ്ദീൻ യൗമി, അതേപോലെ മാലിക്കിൻ്റെ അവിടെ തന്നെ മറ്റൊരു മാലിക് മാലിക് അങ്ങനെ ചിലർ ഓതുന്നത് കാണാറുണ്ട്, തെറ്റാണ്. അവിടെ അസ്ലിയായ മദ്ദ്, അസ്ലിയായ മദ്ദ് എന്ന് പറഞ്ഞാൽ ആ മീമും അലിഫും ഉച്ചാരണത്തിൽ വരാൻ എത്ര നീട്ടണോ അത്ര നീട്ടിയാൽ മതി. അപ്പം മാ മാ മാലിക്. ഉദാഹരണത്തിന് ഇപ്പോൾ മാൻ മാന്ന് നമ്മൾ പറയില്ലല്ലോ, മാൻ മൂക്ക് മൂക്ക് അല്ലേ, മൂക്ക് ആന ആന എന്ന് നമ്മൾ പറയില്ല, ആന ആ ഒരു പറയേണ്ട കദർ, ഒരു ആ അലിഫ് അവർ ഉച്ചാരണത്തിൽ വരേണ്ട കദർ നമ്മൾ നീട്ടാറുള്ളൂ. അതേപോലെ തന്നെ അറബിയിലും മാലിക് മാലിക് നോദിയാൽ ആന വന്നു എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ മാലിക് യൗമിദ്ദീൻ, മാലിക്കിൻ്റെ അവിടെ അധികം നീട്ടിപ്പോകുന്നതും ശ്രദ്ധിക്കണം, മേ എന്ന് ചെരിയുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. മാലിക് യൗമിദ്ദീൻ, പിന്നെ യൗമി യൗമി യാഇന് ഫതഹാണ്, വാവിന് സുക്കൂനാണ്, മീമിന് കസ്റാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഓതണം, മാലിക് യൗമിദ്ദി യൗമി അങ്ങനെ ആയി പോകലുണ്ട്, ശ്രദ്ധിക്കണം. യൗമി 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 മാലിക് യൗമിദ്ദീൻ. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ യൗമിദ്ദീൻ യൗമിദ്ദീൻ ദാലിനിക്ക് ഷദ്ദാണ്. അപ്പോൾ മാലിക് യൗമിദ്ദീൻ യൗമിദ്ദീൻ അങ്ങനെ ഓതാൻ പാടില്ല. അപ്പോൾ ദാലും ഹാവും അവിടെ വന്നു, അധിക ഷദ്ദ് കൊടുത്താൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ കഥ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ധ ആണത്, അങ്ങനെ അറബിയിലില്ല. അപ്പോൾ മാലിക് യൗമിദ്ദീൻ ദാല് ശബ്ദമുള്ള ദാല് ഉച്ചാരണത്തിൽ വരാനുള്ള അവധി, ഇൻഷാല്ലാ. പിന്നെ അടുത്ത ആയത്താണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. إياك نعبد وإياك نستعين. إياك തുടക്കത്തിൽ ഉള്ളത് ഹംസയാകുന്നു, തുടക്കത്തിൽ ഹംസയാണ്, അതിനെ ഈ കസ്റുള്ള ഹംസയാണ് ഈ. إياك 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 نعبد إياك نعبد. അവിടെ യാഇന് ഷദ്ദ് കൊടുക്കണം, ഇയ്യാക ഇയ്യാക. അപ്പൊ ഇയ്യാക യാഇന് ഷദ്ദ് കൊടുക്കണം, ഇയ്യാക ഷദ്ദ് ഇല്ലാതെ ഓതിപ്പോകാൻ പാടില്ല, അത് ഗുരുതരമായ തെറ്റാണ്, വലിയ അർത്ഥവ്യതിയാനം സംഭവിക്കുമെന്നും അത് നിസ്കാരം ബാത്തിലാക്കി കളയുമെന്നെല്ലാം ഫതുഹുൽ മുഈൻ പോലത്തെ ഫിഖ്ഹിന്റെ കിതാബുകൾ പറഞ്ഞത് കാണാം. അപ്പോ ഇയ്യാക ഇയ്യാക അവിടെ യാഇനെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ചിലർ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഷദ്ദ് കൂട്ടി കൂട്ടി ജീമിലേക്ക് വരുന്നത് ശ്രദ്ധിക്കണം, അങ്ങനെയല്ല. കാരണം ജീമും യാവും ഒരേ മഹ്റജാണ് അല്ലേ, ജീമ് ഷീന് യാ ഒരേ മഹ്റജാണ്. പക്ഷെ വ്യത്യാസം, ചെറിയ വ്യത്യാസമുണ്ട്, സിഫത്തുകളിലുള്ള വ്യത്യാസമാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ജീമും ഷീനും യാവും ഒരേ മഹ്റജിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് പലർക്കും അങ്ങനെ തെറ്റ് സംഭവിക്കാറുള്ളത്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്, ജീമാകുമ്പോൾ നാവ് അണ്ണാക്കിൽ തട്ടും, ജ എന്ന് പറഞ്ഞോക്കൂ, അജ് അജ് ജ ജ, അപ്പോൾ നാവ് അണ്ണാക്കിൽ തട്ടുന്നുണ്ടാകും. ഷീനാകുമ്പോൾ അണ്ണാക്ക് തട്ടൂല, അണ്ണാക്ക് തട്ടാതെ അതിൻ്റെ ഇടയിൽ പരസ്പരം ഇങ്ങനെ പരന്ന് നിൽക്കുന്നുള്ളതാണ്. ഷ അഷ് അഷ് നാവ് തട്ടൂല, നാവ് തട്ടാൻ പാടില്ല, തട്ടുന്നുണ്ടെങ്കിൽ അത് ഷീനല്ല. പിന്നെയുള്ളത് യാ ആണ്, യാഇൻ്റെ എന്താ വെച്ചാൽ നാവിൻ്റെ രണ്ട് വശങ്ങൾ രണ്ട് ഭാഗങ്ങൾ അണ്ണാക്ക് തട്ടുന്നുള്ളതാണ്. ഇയ ഐ ഐ ഐ എന്ന് പറഞ്ഞു നോക്കൂ, ഐ ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ സെൻറ്റർ അണ്ണാക്ക് തട്ടൂല, നാവിൻ്റെ നടുഭാഗം അണ്ണാക്ക് തട്ടാതെ ഇങ്ങനെ നിൽക്കും, പക്ഷേ അതിൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ,
നാവിൻ്റെ രണ്ട് സൈഡുകളും മണ്ണൊക്കെ തട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതൊരു ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാതെ ജീമും യാവും അങ്ങനെ ഒരുപോലെ ആയിപ്പോകുന്നത് പ്രത്യേകം. ഈ ഇയാക്ക എന്ന് പറയുമ്പോൾ ഇജാക്ക ആയിപ്പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ ശ്രദ്ധുള്ള യാവാണെന്ന് കരുതി, ഇപ്പൊ ശ്രദ്ധുള്ള യാവ് മലയാളത്തിലുള്ള യാവും ശ്രദ്ധുള്ള യാവുണ്ട്. യാ പയ്യന്നൂര്, അവിടെ ആരും പജ്ജന്നൂര് എന്ന് പറയാറില്ല അല്ലേ. പയ്യന്നൂര്, പയ്യന്നൂര്, തെയ്യാല, അവിടൊക്കെ ആ ശ്രദ്ധുള്ള യാവ്. അതേപോലെ തന്നെ നമ്മൾ ഇയാക്ക, ഇയാക്ക, ഇയാക്ക അങ്ങനെ തന്നെ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോ അതേപോലെ ഇയാക്കനോട് ഈയാക്ക, ഈയാക്ക, ഈയാക്ക അങ്ങനല്ല, ഈയാക്ക ഈ അതോടെ ഹംസ കഴിഞ്ഞു. അല്ലാതെ ഈയാക്ക എന്ന് പറയുമ്പോൾ എന്തായി, ഈ ഹംസിനെ തന്നെ നീട്ടുകയാണ്, അങ്ങനെ രൂപമില്ലല്ലോ. അപ്പോൾ ഈയാക്ക നഅബുദു, പിന്നെയുള്ളത് നഅബുദു ആണ്. നഅബുദു അവിടെ നൂന് ഐന് ബാഉ ദാലാണ്. നഅബുദു, നഅബുദു, നഅബുദു എന്ന് തന്നെ ഓതണം. നഅബുദു ആയി പോകാൻ പാടില്ല, നഅബുദും ആവാൻ പാടില്ല. ഇയ്യാക നഅബുദു, ചിലർ ഇയ്യാക നഅബുദു, നഅബുദു എന്നത് ഐനൊക്കെ കൃത്യമായി വരണം. അതിനെ പറഞ്ഞു ആ അങ്ങനെ തന്നെ പറഞ്ഞു പരിശീലിക്കുക. ഐനിക്ക് സുക്കൂൻ ചെയ്യുക, അതിന് മുമ്പ് ഫത്ഹുള്ള ഒരു ഹംസയും കൊടുക്കുക, എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പരിശീലിക്കുക. എവിടെ നിന്നാണോ അക്ഷരം വരുന്നത് നന്നായി നോക്കുക. അണ്ണാക്കിൻ്റെ മേലെ ഭാഗത്ത് നിന്നാണ് ഐന് വരേണ്ടത്. ആ ആ എന്നുള്ളത്. അതേപോലെ ഇയ്യാക നഅബ്ദു വഇയ്യാക, നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം നൂനാണ് ഉള്ളത്. അപ്പൊ ആ നൂനിനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ അവിടെ പറഞ്ഞതുപോലെ അവസാനം നൂനാണ്. അപ്പോൾ അത് ഉച്ചാരണത്തിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നോതണം. എന്നാലേ അത് നൂനാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ നസ്തഈൻ എന്നാണ് ചുണ്ട് കൂട്ടിയാൽ നസ്തഈം എന്നായിപ്പോയി. അത് തെറ്റാണല്ലോ, വ്യക്തമായ അർത്ഥവ്യതിയാനം ഉണ്ടാക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് ഓതേണ്ടതാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇത് നിരന്തരം നല്ല ഓത്തുകൾ, നല്ല ഓത്തുകൾ എന്ന് പറഞ്ഞാൽ ശൈലികളും നല്ല രീതിയുള്ള ഓത്ത് എന്നല്ല, നല്ല തെജ്വീദ് അനുസരിച്ചുള്ള ശൈലികൾ, അത് പറ്റും. തെജ്വീദ് അനുസരിച്ചുള്ള നല്ല രീതി അതൊക്കെ പറ്റും, പക്ഷെ തെജ്വീദ് അനുസരിച്ചായിരിക്കണം എന്നുള്ളതൊരു കണ്ടീഷനാണ്. അപ്പോൾ നല്ല തെജ്വീദ് കൃത്യമായി ഓതുന്ന നല്ല നിയമങ്ങൾ, കൃത്യമായി നല്ല കാര്യങ്ങളുടെ ഓത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ശരിയാകാതെ നമ്മുടെ പല അമലുകളും സ്വീകാര്യമാകാതെ വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫാത്തിഹ അത് കൃത്യമായി പഠിക്കാനും അതിനെ പ്രാവർത്തികമാക്കാനും നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞതുപോലെ അക്ഷരങ്ങളെല്ലാം അതിൻ്റെ മഹ്റജുകൾ അൽഹംദുലില്ലാ നമ്മുടെ ബഹജ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മഹ്റജുകളും സിഫാത്തുകളൊക്കെ നിങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ആ മഹ്റജിൽ നിന്ന് തന്നെയാണോ ആ അക്ഷരം വരേണ്ട ഇടത്ത് തന്നെയാണോ ഞാൻ പറയുന്ന ഐന് വരുന്നത്, ഞാൻ പറയുന്ന അക്ഷരങ്ങൾ വരുന്നത് എന്ന് നിരന്തരം പറഞ്ഞു നോക്കുക. പറഞ്ഞതുപോലെ ഒരു കണ്ണാടിയുടെ മുമ്പിലോ അങ്ങനെ നമ്മുടെ പ്രതിബിംബം എന്തെങ്കിലും കാണുന്ന അതിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മുടെ അക്ഷരങ്ങൾ പറഞ്ഞു നോക്കുക. ചുണ്ട് വളയുന്നത്, നാവ് ഉയരുന്നതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അതിൻ്റെ യഥാവിധി രൂപത്തിൽ അതിൻ്റെ സിഫാത്തുകളെയും അതിൻ്റെ മഹ്റജുകളെയും ക്രമപ്പെടുത്തി ഉച്ചരിക്കാൻ പരിശ്രമിക്കുക. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങളുണ്ട്, അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. അപ്പോൾ ഇനി അടുത്ത ഭാഗത്ത്, ഈ ഭാഗത്ത് നമ്മൾ കൂട്ടി ഒതുമ്പോൾ എവിടെ പോകുക, കൂട്ടി ഒതുമ്പോഴും നമ്മൾ അതിൽ തെറ്റ് വരാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദു അങ്ങനെയാണ് ഓതേണ്ടത് കൂട്ടി ഓതുമ്പോൾ. അപ്പോൾ കൂട്ടി ഓതണ്ടപ്പോൾ നിർത്തി നിർത്തി ഓതി, ഓരോ ആയത്തുകളുടെ അവസാനത്തിൽ നിർത്തലും പ്രത്യേകം സുന്നത്താണ്. നിസ്കാരത്തിലൊക്കെ ഓതുമ്പോൾ
ഓരോ ആയത്തുകളുടെ അവസാനത്തിൽ നിർത്തലും സുന്നത്താണ്. അപ്പോൾ അങ്ങനത്തെ നൂത ഇനി ഒരു പക്ഷേ കൂട്ടി ഒതുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബിൽ ആലമീന റഹ്മാനിർ റഹീമി മാലിക്കി, അവിടെ കൂട്ടിയതുമ്പോൾ റഹീമി മാലിക്കി, രണ്ടും മീമാണ്. ആദ്യം കസറുള്ള മീമ് പിന്നെ ഫത്തഹുള്ള മീം, രണ്ടും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നൂനി കസറ് ശേഷം കസറുള്ള ഹംസ്, അപ്പോൾ അങ്ങനെ തന്നെ രണ്ടിനെയും ഉച്ചാരണത്തിൽ വരുന്ന രൂപത്തിലാണ്. എങ്ങനെ ഓതുകയാണെങ്കിലും ഒരക്ഷരവും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അള്ളാഹു സുബ്ഹാനഹു വതആല ഫാത്തിഹ സൂറത്തുകളെയും എന്നുള്ള ഖുർആനെ അതിൻ്റെ കൃത്യമായി യഥാവിധി ഓതാനും അതിനനുസരിച്ച് അമലുകൾ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.